കെഎസ്ഇബി കസ്റ്റമർ കെയർ നമ്പർ അല്ലേ ഇത്? അതെ. ഒരു സംശയം ചോദിച്ചോട്ടെ, പിന്നെ നമ്മുടെ ഈ ബില്ലിനകത്തെ ഈ മീറ്റർ റെന്റ്, എനർജി ചാർജ്, ഡ്യൂട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ട് സർചാർജ് എന്നൊരു സാധനം ഉണ്ടല്ലോ, അതെന്താണെന്നറിയോ? അത് ഫൈന്. ഫൈന് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കാൻ താമസിച്ചുള്ള ഫൈനാണത്. അല്ലല്ലല്ല, ഫൈൻ ഫൈൻ എന്നല്ലേ എഴുതത്തുള്ളൂ, സർചാർജ് എന്നാണ്. അല്ലല്ല, സർചാർജ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. സർചാർജ് സാറ് കഴിഞ്ഞ ഈ മാസം കഴിഞ്ഞ ബില്ല് അടച്ചപ്പോ എത്ര ദിവസം കഴിഞ്ഞാണ് അടച്ച അതിന്റെ ഇൻട്രസ്റ്റ് ആണ് സർചാർജ് എന്നും വരുന്നത്. ഇല്ല, ഞാൻ താമസിച്ചിട്ടില്ല, ഞാൻ എല്ലാം കറക്റ്റ് ഡേറ്റിൽ തന്നെയാണ് അടയ്ക്കുന്നത്. അല്ല അല്ല അല്ല, അത് സാറിന്റെ കൺസ്യൂമർ നമ്പർ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ആ 10 4 ഫുൾ വേണം അല്ലേ? അതെ, ഫുള്ള് ഫുള്ള് ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, എന്താ പറയാ സാറേ, 1146 1146 00 90 90 10 419. ഇത് വന്നിട്ട് ബെഞ്ചമിൻ ഡേവിഡ്. അതെ അതെ, ബെഞ്ചമിൻ ഡേവിഡ് കഴിഞ്ഞ മാസം 4,080 15 അടച്ചു. അത് ബില്ല് വന്നേക്കെന്ന് പറഞ്ഞാല് 12 രൂപയാണ് നിങ്ങൾ ഏത് സർചാർജ് എടുത്തത്. അതെ, അത് അതിന് മുമ്പുള്ളതെന്ന് പറഞ്ഞാല് എല്ലാ മാസവും സർചാർജ് തന്നെ പൈസ അറിയണം. കഴിഞ്ഞ മാസം 4 രൂപ സർചാർജ് വന്നു. കഴിഞ്ഞ 5/9 തന്ന ബില്ല് 24/9 കഴിഞ്ഞ മാസം അടച്ചേക്കുന്നത്. കഴിഞ്ഞ ഇപ്രാവശ്യം 8/11 തന്ന ബില്ല് കൊണ്ടുവന്ന് 15/11 അടച്ചേക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഈ ബില്ല് തന്ന് ഇത്ര ദിവസത്തിനകത്ത് അടച്ചില്ലെങ്കിൽ ഫൈന് വരും. ആ ഫൈനാണ് വന്നേക്കുന്നത്, 12 രൂപ വന്നേക്കുന്നത്. കൊഞ്ചൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഇനിയിപ്പം ഒരു ജാനുവരി 1 ബില്ല് വന്നു, ഒന്ന് സങ്കല്പിക്കുക, ജാനുവരി 1 ബില്ല് വന്നു, ജാനുവരി 1 ബില്ല് മീറ്റർ റീഡർ വന്നിട്ട് എനിക്ക് ബില്ല് തന്നിട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ ജാനുവരി 2 പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്ത മാസം എനിക്ക് സർചാർജ് വരും, പിന്നെ ബില്ല് വരുമ്പോ? ഇല്ല ഇല്ല, അടുത്ത ഇതിപ്പോ ഈ മാസത്തെ ബില്ലിന്റെ സർചാർജ് അടുത്ത മാസമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ വരില്ല. കാരണം നമുക്ക് ആദ്യത്തെ 7 ദിവസം വരെ ഫൈൻ ഇല്ലാതെ അടയ്ക്കാം. ആദ്യത്തെ 7 ദിവസം മാത്രമാണ് ഫൈൻ ഇല്ലാതെ അടയ്ക്കാൻ പറ്റുന്നത്. ഇല്ല, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 15 ദിവസം കിട്ടും, അത് ഫൈനോടുകൂടി അടയ്ക്കേണ്ട ദിവസമാണ്. അത് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യാൻ വരുന്നത്. ആ കട്ട് ചെയ്യാൻ വരുന്നതിന് 30 രൂപ എക്സ്ട്രാ വരും. RF എന്ന് പറഞ്ഞ് 30 രൂപ എക്സ്ട്രയും കൂടെ വരും. അങ്ങനെയാണ് നമ്മളെ ബില്ലിന്റെ കാരണം. ആദ്യത്തെ 7 ദിവസം ഫൈൻ ഇല്ലാതെ, 7 മുതൽ 15 ദിവസം വരെ ഫൈനോടുകൂടി. പക്ഷെ ഈ ഫൈൻ ഒന്നും ആ ബില്ലിൽ കൂടെ വാങ്ങിക്കൂല. പണ്ടാണെങ്കിൽ അതാത് ബില്ലിൽ കൂടെ വാങ്ങിക്കുമായിരുന്നു. ഇപ്പൊ പറഞ്ഞാൽ അത് അടുത്ത മാസത്തെ ബില്ലിൽ കൂടെ ആ ഫൈൻ വരത്തുള്ളൂ. അപ്പൊ ഞാൻ സാറേ ഒന്നുകൂടെ ഒന്ന് ഉറപ്പാക്കാൻ ചോദിച്ചോട്ടെ, അതായത് ഈ മാസം എനിക്ക് ബില്ല് വന്നു, ആദ്യത്തെ ബില്ല് വന്ന് അതിന്റെ അടുത്ത ദിവസം തൊട്ട് 7 ദിവസം വരെ എനിക്ക് ഫൈൻ ഇല്ലാതെ പൈസ അടയ്ക്കാം. അപ്പൊ ഈ ഫൈനിനാണ് സർചാർജ് എന്ന് പറയുന്നത്. ആ അടയ്ക്കാൻ പോകുമ്പോൾ മേടിക്കത്തില്ല, അടുത്ത ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കയറി വരത്തേ ഉള്ളൂ. അതിനകത്തേ വരുള്ളൂ. പിന്നെ ആ 7 ദിവസം ഫൈൻ ഇല്ലാതെയും പിന്നെ 15 ദിവസം ഫൈനോട് കൂടിയും അത് കഴിഞ്ഞാൽ പിന്നെ കട്ടിങ്ങും അല്ലേ? തന്നെ കട്ടിങ്ങും, അതിന് 30 രൂപ എക്സ്ട്രാ ഫീസ് ഫൈനും വരും, പ്ലസ് 30 രൂപ എക്സ്ട്രാ വരും. ക്ലിയർ ആയിട്ട്. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അതായത് നമുക്ക് ഒരു മീറ്റർ റീഡർ വന്നിട്ട് ഇന്ന് ബില്ല് തന്നാൽ നാളെ തൊട്ട് നമുക്ക് അത് അടയ്ക്കാമല്ലോ അല്ലേ? സിസ്റ്റത്തിൽ അവര് അപ്രൂവൽ ആയി വരണോ? അത് അപ്രൂവൽ ആയി വരണം. അങ്ങനെ എനിക്ക് ഈ സർചാർജ് എന്ന് പറയുന്നത് ലേറ്റ് ഫീസ് ആണോ ഉദ്ദേശിക്കുന്നത്? ബില്ലിനകത്തുള്ള സർചാർജ് എന്ന് പറയുന്നത് ലേറ്റ് ഫീസ് ആണോ? കഴിഞ്ഞ ബില്ല് ലേറ്റ് ആയിട്ട് അടച്ചെങ്കിൽ വരും. അത് ആ അടയ്ക്കാൻ താമസിച്ചാൽ വരുന്ന ലേറ്റ് ഫീസ് അല്ലെങ്കിൽ ഫൈൻ ആണോ ഈ സർചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതെ. അപ്പൊ നമുക്ക് അങ്ങനെ ഈ സർചാർജ്, അതായത് ലേറ്റ് ഫീസ് ഫൈൻ വരാതിരിക്കാനായിട്ട് നമ്മള് എത്ര ദിവസത്തിനകം ബില്ല് അടയ്ക്കണം? എത്ര ദിവസം? ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ 10 ദിവസം. അതായത് ബിൽ ഡേറ്റ് മുതൽ 10 ദിവസം. ബിൽ ഡേറ്റ് തൊട്ട് ഡ്യൂ ഡേറ്റ് അതിനകത്ത് ബില്ലിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓഹോ, ബില്ല് ഡേറ്റ് തൊട്ടിട്ട് 10 ദിവസം. ആ ഡ്യൂ ഡേറ്റിനകം അടച്ചാൽ ഫൈൻ വരില്ല. അപ്പൊ ആ ഫൈനാണ് നിങ്ങൾ സർചാർജ് എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചപ്പം KCB യിലെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പറഞ്ഞത് 7 ദിവസം എന്നാണ്. അതാണ് എനിക്ക് ഡൗട്ട് ആയത്. ഓക്കെ, ശരിയാണ്. വെൽക്കം ടു KCB കസ്റ്റമർ കെയർ സിസ്റ്റം. ഹലോ, നമസ്കാരം കെജിബി. ആ സാറേ, സർചാർജ് ഒഴിവാക്കാനായിട്ട് ആദ്യത്തെ 10 ഡേയ്സ് ആണല്ലോ നമ്മൾ പൈസ അടയ്ക്കേണ്ടത്. അതെ അതെ. അപ്പൊ ഈ 10 ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നത്തെ 15 ഡേയ്സ് ആണല്ലോ സർചാർജോട് കൂടി അടയ്ക്കാൻ പറ്റുന്നത്. അതെ അതെ അതെ. ആ 15 ഡേയ്സില് എപ്പോ അടച്ചാലും ഒറ്റ സർചാർജ് വരികയുള്ളൂ, അതോ ഓരോ ദിവസം കഴിയുമ്പോൾ സർചാർജിൽ വ്യത്യാസം വരുമോ? സർചാർജ് 15 10 മുതൽ 15 വരെ. ഒന്ന് നോക്കിക്കോട്ടെ. ഹലോ. ആ സാറേ,
ഓരോ ദിവസത്തിനനുസരിച്ചും വ്യത്യാസം വരും. അത് നമ്മുടെ ഈ കണക്കാക്കുന്നത് എമൗണ്ട് അനുസരിച്ചിട്ടാണോ? നമ്മുടെ ആ എമൗണ്ട് അനുസരിച്ചിട്ട് പിന്നെയാണ് സർചാർജ് കണക്കാക്കുന്നത്. അത് തന്നെ ഓരോ ദിവസം കഴിയും തോറും വ്യത്യാസം വരും അല്ലേ? ഓക്കെ ഓക്കെ സാർ. വെൽക്കം ടു കെസിബി കസ്റ്റമർ കെയർ സിസ്റ്റം. സാറേ, ഈ കറണ്ട് ബില്ല് വരുന്നതിനകത്ത് ഈ 15 ഡേയ്സ് സർചാർജോട് കൂടി അടയ്ക്കാമെന്ന് പറഞ്ഞല്ലോ. ആ 10 ഡേയ്സ് കഴിഞ്ഞിട്ട് വരുന്ന 15 ഡേയ്സ് സർചാർജോട് കൂടി അടയ്ക്കാമല്ലോ. അതെ, അത് അടുത്ത ബില്ലിലേ വരുള്ളൂ. പക്ഷെ സർചാർജ് വരുമല്ലോ. ആ സർചാർജ് വരുന്നത് ആ 15 ഡേയ്സിൽ. ഇപ്പൊ 11-ാമത്തെ ദിവസം അടയ്ക്കുന്നതും 12-ാമത്തെ ദിവസം അടയ്ക്കുന്നതും അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും സർചാർജിൽ വ്യത്യാസം വരുമോ? ഒരൊറ്റ വ്യത്യാസമേ വരുള്ളൂ. അത് ആ സർചാർജ് കണക്കാക്കുന്നത് നമ്മൾ അടയ്ക്കേണ്ട ബില്ല് എമൗണ്ട് അനുസരിച്ചിട്ടാണോ? എത്ര പെർസെന്റേജ് ആണ് അതിന് കണക്കാക്കുന്നത് അറിയൂ? സാർ, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 30 ദിവസത്തേക്ക്, അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യ 30 ദിവസത്തേക്ക് 12%, അതിന് ശേഷമുള്ള ദിവസത്തേക്ക് 18% ഇൻട്രസ്റ്റ് റേറ്റ്. ഞാൻ ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ആ ബില്ല് വന്നു, അതിന്റെ തൊട്ടടുത്ത ദിവസം തൊട്ടുള്ള 10 ദിവസം സർചാർജ് ഇല്ലാതെ അടയ്ക്കാം. അത് കഴിഞ്ഞിട്ടുള്ള 10 ദിവസം വരെ സർചാർജ് ഇല്ലാതെ അടയ്ക്കാം. അത് കഴിഞ്ഞിട്ടുള്ള ബില്ലിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂ ഡേറ്റ് കഴിയുന്നത് വരെയും സാറിന് ഫൈൻ ഇല്ലാതെ അടയ്ക്കാം. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് ഡിസ്കണക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് ഓരോ ദിവസത്തിനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഓരോ ദിവസത്തെ ഇൻട്രസ്റ്റിൽ വ്യത്യാസം വരുമോ? അല്ല സാർ, ഓരോ ദിവസവും ഈ അതായത് കാൽക്കുലേഷൻ വരുന്നെന്ന് പറയുന്നത്, സാറിന് ഇപ്പൊ 1000 രൂപയാണ് സാറിന് അടയ്ക്കാനുള്ളത്. ഓക്കെ, 1000 രൂപ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അതിന്റെ 12% എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ്. ഒരു വർഷത്തെയാണ് ശതമാനം കണക്ക് കൂട്ടുന്നത്. അപ്പം പിന്നെ അപ്പൊ ഇൻറ്റു 12 മാസത്തിൻ്റെത് ഇൻറ്റു 12, അതിന് 365 കൊണ്ട് ഭാഗിക്കണം. എന്നിട്ട് എത്ര ദിവസമാണോ നമുക്ക് പെൻഡിങ് ആയത് ഉള്ളത്, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് സാറിന് 3 ദിവസമാണെങ്കിൽ ഇൻറ്റു 3, 4 ദിവസമാണെങ്കിൽ ഇൻറ്റു 4. അപ്പൊ ഞാനിപ്പോ കറക്റ്റ് അറിയാൻ വേണ്ടിട്ട് ഞാൻ എന്റെ കൺസ്യൂമർ നമ്പർ പറയാം. അപ്പൊ എനിക്ക് 3/9 ബില്ല് വന്നു. 3/9 ബില്ല് വന്നിട്ട് ഞാൻ 24/9 ബില്ല് അടച്ചത്. 24/9 ഞാൻ ബില്ലടച്ചു. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് വന്ന ബില്ലിനകത്ത് 12 രൂപ സർചാർജ് വന്നിട്ടുണ്ട്. അപ്പൊ ആ 12 രൂപ സർചാർജ് വന്നത് എന്റെ കണക്കാക്കി അത് ഒന്ന് പറയാമോ? ഞാൻ കൺസ്യൂമർ നമ്പർ പറയട്ടെ സാറേ. കണക്കാക്കി പറയാനായിട്ട് സാറിന് ഞാൻ ഈ പറഞ്ഞത് ഒന്ന് രീതിയിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ, അതായത് 12% അല്ലേ? ആ 12%. ആ 12% എത്രയാണോ അടയ്ക്കാനുള്ളത്, എത്രയാണോ അടയ്ക്കാനുള്ളത്? സാറിനിപ്പം പിന്നെ 1500 രൂപയാണ് പെൻഡിങ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്ന എമൗണ്ട് ആക്ച്വൽ എമൗണ്ട് 1500 ആണെങ്കിൽ, സാർ 1500 × 12 പിന്നെ അപ്പൊ ഒരു വർഷത്തേക്കായി ഡിവൈഡഡ് ബൈ 365, അപ്പൊ ഒരു ദിവസത്തേക്കായി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് സാറിന് കിട്ടും. സാറിന് ഈ പറയുന്ന സാറിന് പിന്നെ ഈ 30 ദിവസം കഴിയുകയാണെങ്കിൽ 18%, അപ്പൊ ഈ 12 രൂപ 18 ഇട്ട് ചെയ്താൽ മതി. അപ്പൊ പക്ഷെ അപ്പൊ ആ 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഡിസ്കണക്ഷൻ വരില്ലേ? സാറ് ഡിസ്കണക്ഷൻ വന്നാലും സാറ് പൈസ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സർചാർജ് ഈടാക്കണ്ടേ? ഓ, മനസ്സിലായി ക്ലിയർ അല്ലേ? മനസ്സിലായി, ക്ലിയർ ആയി സാർ. ശരി ശരി, ഓക്കെ. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.